ഇന്ന് നമ്മൾ ഒരു വേറൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഒരു കാറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ കാലങ്ങളിൽ അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാവാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫീൽഡ് ഔട്ടായി പോകും. ഇപ്പോൾ നമ്മുടെ നടന്മാരായിരുന്നാലും എല്ലാം അങ്ങനെയാണ്, കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ. നമ്മുടെ മമ്മൂട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടില്ലേ പുതിയ പയ്യന്മാരെ കൂടെ അങ്ങനെ അവർ കോമ്പറ്റീറ്റ് ചെയ്തിരിക്കണം. അതേപോലെ ഒന്ന് രണ്ട് കമ്പനികളുണ്ട്. അതായത് പണ്ട് അംബാസിഡർ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ അംബാസിഡർ വന്നപ്പോഴത്തേക്ക് ഒരുപാട് വിറ്റുപോയ വണ്ടിയാണ് അംബാസിഡർ. നിങ്ങൾക്കറിയാം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പല വർക്കുകളും നമ്മൾ എടുത്തതിന് ശേഷം കൊണ്ടുപോയി ചെയ്യേണ്ടി വരും. പക്ഷേ കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാതെ വന്നപ്പോഴത്തേക്ക് അംബാസിഡർ നമ്മളെ എല്ലാവരെയും നിന്നും ഒരുപാട് അകന്നു പോയായിരുന്നു. ഇപ്പോഴും അംബാസിഡറിന് ഒരുപാട് ലവേഴ്സൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആ ഒരു കമ്പനിയെ നമ്മളൊന്ന് അടുത്തുനിന്ന് പോയായിരുന്നു. അതേപോലെ തന്നെ ഉള്ള ഒരു പഴയ വണ്ടിയായിരുന്നു നമ്മുടെ മഹീന്ദ്രയുടെ ജീപ്പ് മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ കാലങ്ങൾ മാറി വന്നപ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മഹീന്ദ്ര അതിനുവേണ്ടി കൊണ്ടുവന്നു. അത് അവസാനം ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും യങ്സ്റ്റ് വണ്ടിയായിട്ടുള്ള താറായിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ വരാതായപ്പോഴത്തേക്ക് ഒരു വണ്ടി, ആ മഹീന്ദ്രയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വണ്ടി, ചെറുതായിട്ട് ഒന്ന് ബാക്ക് വലിഞ്ഞപ്പോൾ ഉടനെ തന്നെ മഹീന്ദ്ര ഇനി ഇതിൻ്റെ മേളിൽ വേറെ ഒന്നും പാടില്ല എന്നുള്ള രീതിയിൽ ഒരു ടോപ്പ് അടിച്ചു വെച്ചായിരുന്നു. ആ വണ്ടിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വേറൊന്നല്ല, നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ XUV 700 ആണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അൽസേസൻ. മഹീന്ദ്രയുടെ പഴയ XUV 500 ആ അത്യാവശ്യമല്ല, ആവശ്യത്തിലേറെ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു XUV 500. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പുതിയ പുതിയ കാറുകളാണ്, ഒരുപാട് കൊറിയൻ കമ്പനികൾ, നമ്മുടെ കിയ ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ വന്നായിരുന്നു. അപ്പോൾ അതിലുള്ള ഫീച്ചേഴ്സ് ഇതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് XUV ചെറുതായിട്ടൊന്ന് എന്തോന്ന് കളം വിടേണ്ടി അല്ലെങ്കിൽ കളത്തിൽ നിന്നും കുറച്ച് ബാക്കിലോട്ട് വലിയേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്ക് മഹീന്ദ്ര കൊണ്ടുവന്ന ഒരു പുതിയ ഒരു മാറ്റം, അല്ലെങ്കിൽ വലിയൊരു മാറ്റം, ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഓവറാണ് മഹീന്ദ്രയുടെ പുതിയ XUV 700 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് 700 കുറച്ച് വിശേഷം കാര്യങ്ങളാണ്, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, XUV ഫ്രണ്ട് വ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പം പഴയ XUV പോലെ തന്നെ നമുക്ക് ബോണറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അത്യാവശ്യം വലിയ ആ ഒരു മാസ് ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പവർ ബൾജുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ബോണറ്റിൽ. ഇതാ ഈ സൈഡൊക്കെ വരുമ്പോഴത്തേക്ക് ആ ഒരു പഴയ XUVയുടെ ആ ഒരു ഫീൽ തന്നെ നമുക്ക് തരണമുണ്ട്. ആ ഒരു പവർ ബൾജൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ മഹീന്ദ്രയുടെ സിഗ്നേച്ചർ ഗ്രില്ലായിട്ടുള്ള, അതായത് 6 വരുന്ന സിഗ്നേച്ചർ ഗ്രിൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു മാറ്റം, അതായത് മഹീന്ദ്രയുടെ ഇനി വരുന്ന XUV സെഗ്മെൻറ്റിൽ മാത്രം ആയിരിക്കും ഈ ഒരു ലോഗോ, അതായത് ട്വിൻ പീക്ക് എന്ന് പറയുന്ന ഈ ഒരു ലോഗോ വരുന്നത് ഇനി XUV സെഗ്മെൻറ്റിൽ മാത്രമായിരിക്കും. നമ്മുടെ ഈ ലോഗോയുടെ താഴെയായിട്ട് നമുക്ക് 360 കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാമറ ഇവിടെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ആ ഒരു ഗ്രില്ല് അങ്ങനെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ലാമ്പിലോട്ടാണ്. ആ ഹെഡ്ലാമ്പ് നേരെ ആ ഒരു കണ്ടിന്യൂറ്റി ഫീൽ തരും ഹെഡ്ലാമ്പിലോട്ട്. അതായത് നമുക്ക് ഇവിടെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും അതേപോലെ തന്നെ വലിയൊരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എന്ത് പറയും, ചില ആൾക്കാരെ മീശയെ കണ്ടിരുന്നത്, അത് ഇങ്ങനെ നമ്മൾ വളർത്തി വയ്ക്കും. അതേപോലത്തെ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് വരുന്നു, ഒരു DRL വരുന്നത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വളഞ്ഞ് ഒരു DRL വരുന്നുണ്ട്.
അത് വളരെ എന്ത് പറയാ ഒരു പഴയ നിന്നും ഒരുപാട് മാറ്റം ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചുകൂടെ താഴ്ത്ത് വരുമ്പോഴത്തേക്ക് വലിയൊരു ബമ്പറാണ്, അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഡാം കൊടുത്തിട്ടുണ്ട്. ഇത് വെറും എയർ ഡാം മാത്രമല്ല, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. താഴെ ഒരു സ്കിറ്റ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ എയർ ഡാമിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോകുന്നുണ്ട്. ഒരു മീശ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കും പോലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോകുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി പഴയ XUV 500 നിന്നും മൊത്തത്തിൽ അങ്ങ് അഴിച്ച് മാറ്റിയിരിക്കുകയാണ്. ഒരു ഒരു വിധത്തിലുള്ള ഒരു ക്ലൂവും തരാത്ത, ഇത് നീയല്ലേ അവൻ എന്ന് തോന്നാത്ത രീതിയിൽ അങ്ങ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് പക്കയായിട്ടുണ്ട്. നമുക്കിനി സൈഡ് വ്യൂവിലോട്ട് പോകാം. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആദ്യം പറയേണ്ടത് നമ്മുടെ ഈ 18-inch ഡ്യുവൽ ടോൺ അലോയ് വീലാണ് നമുക്ക് പറയേണ്ടത്. 18-inch വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അലോയ് വീലിനെ കവർ ചെയ്തിട്ടുണ്ട്, ടയറിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വീലർച്ച് പോകുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെ വീലർച്ച് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങ് അറ്റം വരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കും പോലെ അതങ്ങ് നീണ്ടു കിടപ്പുണ്ട്. പഴയ XUV നിന്നും നമുക്ക് 100mm ഇത് കൂടിയിട്ടുണ്ട്. അതായത് വണ്ടിയുടെ നീളം 100mm കൂടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അതൊരു 7-seater, ഇതൊരു 7-seater വണ്ടിയും കൂടെ ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അത് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് പവർ ബൾജുകൾ ഒരുപാട് അങ്ങ് വലുതായിട്ട് പറയാൻ വേണ്ടി മാത്രമുള്ള പവർ ബൾജുകളില്ല. പക്ഷേ നേരെ നമുക്ക് ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക്, ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്ക് പഴയ XUV ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പവർ ബൾജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മിററിൽ, അതായത് OR VM നമുക്ക് ബോഡി കളർ തന്നെയാണ് വരുന്നത്. അതിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്ലൈൻഡ് സ്പോട്ടുകളെ കവർ ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്രോമിയം സ്ട്രിപ്പ്. ആ വേറൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വലിയ ക്രോമിയം വെച്ചൊന്നും പണികളൊന്നും അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല. വെളിയിൽ അങ്ങനെ വലിയ ക്രോമിയം കാണാനില്ല. ഒരു ക്രോമിയം സ്ട്രിപ്പ് നമുക്ക് അങ്ങ് അറ്റം വരെ എൻഡ് വരെ നമ്മളെ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്രോമിയം കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോമിയം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോർ ഹാൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് പൊളിച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിനു മുമ്പ് നമുക്ക് പല വണ്ടികൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇതേപോലത്തെ മോഡൽ കാണാം, ഇതേപോലത്തെ ഒരു ഡോർ ഹാൻഡിൽ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡോർ ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. അത് ഭയങ്കര എന്ത് പറയുക, ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു നല്ലൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ നല്ലൊരു സംഭവമാണ്. ആ ഒരു കാണാനും ഒരു കുളിർമയാണ്. അത് ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ കാണുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു ഭംഗിയാണ്. പിന്നെ നമുക്ക് മേലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റൂഫ് റെയിൽ വരുന്നുണ്ട്. ഇത് വെറും നമുക്കൊരു ഷോ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നും കാണില്ല റൂഫ് റെയിൽസിനെ കൊണ്ട്. നമുക്കിനി ബാക്കിലോട്ട് പോവാം. അടുത്ത് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഷാക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു സ്പോയിലർ എന്ന് പറയാം, ഒരു സ്പോയിലർ ടൈപ്പിലുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറയാം, ഇതിൻ്റെ ടെയിൽ ലാമ്പ് എന്ന് പറയുമ്പോൾ ആരോ ഹെഡ് LED ടെയിൽ ലാമ്പാണ്. ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കത്തുമ്പോഴത്തേക്ക് ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ടൈപ്പിലായിരിക്കും, അതിൻ്റെ ടെയിൽ ലാമ്പിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും ഇങ്ങനെ കത്തിയായിരിക്കും പോകുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും, ഒരു ആരോ പോയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും മഹീന്ദ്രയുടെ ആ ലോഗോ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് ഒന്ന് രണ്ട് എന്ത് പറയാം, ഒരു കുറച്ചുകൂടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് സഫാരിയെ ഓർമ്മ വരും പോലെയുണ്ട്. പിന്നെ താഴെ വരുമ്പോഴത്തേക്ക് XUV 700 എന്നൊരു ബാൽജിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേരിയൻറ്റ് തിരിച്ചറിയാനുള്ള ബാൽജിയും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇത്രയും സ്ഥലം വിശാലമായിട്ട് നമുക്ക് ഒരു ഗ്രൗണ്ട് പോലെ അങ്ങ് വിട്ടിട്ടുണ്ട്. കളിക്കാൻ സൗകര്യത്തിനുള്ള ഒരു ഗ്രൗണ്ട് പോലെ അത്രയും ഭാഗം അങ്ങനെ വിട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്കിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ താഴെ വരുമ്പോഴത്തേക്ക് ഒരു പിയാനോ ബ്ലാക്കിൻ്റെ അകത്ത് നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അറിയാലോ, ഇതൊരു 7-seater വണ്ടിയാണ്. ഇതിൻ്റെ നമ്മുടെ സെക്കൻഡ് റോ കൂടെ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പം ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 1207 liter ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. 7-seater വണ്ടിയാണ്, അപ്പോൾ നമുക്ക് അത്രയേ കിട്ടുള്ളൂ. നമുക്ക് അത്രയും റോയൊക്കെ മടക്കി വെച്ചാൽ നല്ലൊരു ബൂട്ട് സ്പേസ് കിട്ടുള്ളൂ, വിശാലമായ ബൂട്ട് സ്പേസ് ആയിട്ട് അത് കിട്ടും. പക്ഷേ വലിയ നമുക്ക് എന്ത് പറയാം, ഈ ഡ്രോയിങ് കൂടെ നമ്മൾ ഈ ഒരു ബാക്ക് സീറ്റും കൂടെ മടക്കി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ഒരു ലഗേജ് വെക്കാനൊന്നും പറ്റില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. 7-seater വണ്ടിയെല്ലാം അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. അടുത്ത് നമ്മൾ അകത്തേക്ക് വരുമ്പോൾ സീറ്റ് ഉണ്ടല്ലേ, സീറ്റ് അഡ്ജസ്റ്റ് ആണെന്ന് കാണാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് മെമ്മറി സീറ്റാണ്. മെമ്മറി സീറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ, അത് തൊട്ട് മുന്നേ നമ്മൾ എങ്ങനെയാണോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും. അത് സ്ഥിരം ഡ്രൈവ് ചെയ്യുന്ന ആളും, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വണ്ടിയുടെ ഓണറാണെന്നുണ്ടെങ്കിൽ ഞാനാണ് സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നത്, എനിക്ക് വേണ്ടി അത് സെറ്റ് ചെയ്ത് വെക്കാന്നുള്ളത്. അപ്പോൾ ഞാൻ ഡോർ തുറക്കുമ്പോൾ തന്നെ ആശാൻ എല്ലാം വന്ന് റെഡിയായി അങ്ങനെ സെറ്റായി നിൽക്കും. പിന്നെ നമുക്ക് ഈ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു
വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ വുഡൊന്നല്ല, ഫൈബറാണ്, വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ബെൻസ് ഇങ്ങനെയുള്ള വണ്ടികളുടെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മെമ്മറി സീറ്റ്, അതായത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ തന്നെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡോർസ്, അതായത് വിൻഡോസ് എല്ലാം കൺട്രോൾ ചെയ്യാനും നമുക്ക് ഓർ വിഎം അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഡോറിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ. അതിലൊരു ബ്ലാക്ക് ഫിനിഷിൽ അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ നമുക്കൊരു ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. അടുത്ത് നമ്മൾ സ്റ്റിയറിംഗിൽ വരുമ്പോഴത്തേക്ക് ഒരു ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതിലൊരു ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. നടുക്ക് നമ്മുടെ മഹീന്ദ്രയുടെ പുതിയ ഒരു ലോഗോ വന്നിട്ടുണ്ടല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പിയാനോ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് മൗണ്ടോട് കൺട്രോൾസും പിയാനോ ഫിനിഷിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ പുറത്തും ഒരു എന്ത് പറയാം, ഒരു ക്രോമിയം അല്ലെങ്കിൽ ബ്രഷ്ഡ് അലൂമിനിയം എന്ന് പറയാം. പിന്നെ ഈ സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ടിൽറ്റാണ്, ടിൽറ്റും അതേപോലെ തന്നെ ടെലസ്കോപ്പിക്കുമാണ് സ്റ്റിയറിംഗ് വരുന്നത്. പക്ഷേ ഇതിൽ പാരൽ ഷിഫ്റ്റ് പോലത്തെ സംഭവങ്ങളൊന്നും വരുന്നില്ല, പാരൽ ഷിഫ്റ്റ് വരുന്നില്ല. പാരൽ ഷിഫ്റ്റ് വേണമെങ്കിൽ കൊടുക്കായിരുന്നു, ഞാൻ പറഞ്ഞാണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളൂ. തൊട്ട് താഴെ ഒരു ലെതർ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, അത് കൊള്ളാം. അതൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എന്ത് പറയാം, ബ്രഷ്ഡ് അലൂമിനിയം കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബ്ലാക്കാണ് വരുന്നത്. പിന്നെ നമ്മളെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം വരുമ്പോഴത്തേക്ക് എന്ത് പറയാം, ഒരു സൂപ്പർ സ്ക്രീനാണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ നമ്മുടെ ഏരിയസ് അല്ലെങ്കിൽ ഏരിയസിൻ്റെ എസ് എൽ തിയേറ്ററിൽ പോയി സിനിമ കാണായിരുന്നത് പോലത്തെ ഒരു വലിയ സ്ക്രീനാണ്. 10.25 രണ്ട് സ്ക്രീനാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കാം, മറ്റൊന്ന് വന്നിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ വണ്ടിയുടെ മൊത്തം ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതായത് വണ്ടി എങ്ങനെയാണ്, പലതരം വാണിങ്സും ഇങ്ങനെയുള്ള എല്ലാ സംഭവവും കിട്ടുന്ന രീതി. അതും നല്ല വിശാലമായിട്ടുള്ള രീതിയിലാണ്. ഈ നമ്മുടെ എന്ത് പറയുക, നമ്മുടെ ബെൻസ് പോലത്തെ ബെൻസിൻ്റെയൊക്കെ പല സീരീസിനെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരും. നമുക്ക് ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും അതേപോലെ തന്നെ ആപ്പിൾ കാർ പ്ലേയും വരുന്നുണ്ട്. ഇത് രണ്ടും വയർലെസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്തോന്ന് ഫൺ ഇൻ XUV 700 വരുന്നുണ്ട്, ഫൺ വിത്ത് XUV 700 വരുന്നുണ്ട്. അങ്ങനെ പല ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. നല്ല എന്ത് പറയുക, വളരെ ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സൂപ്പർ. ഇത് പാട്ട് വരും, നമുക്ക് പാട്ട് കേൾക്കാനോ താല്പര്യമില്ല, താല്പര്യമില്ലാത്തതല്ല, കോപ്പിറൈറ്റ് വരും. പിന്നെ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് AC വെൻസ് വരുന്നുണ്ട്. അതിലും നമുക്കൊരു ക്രോമിയം കൊടുത്തിട്ടുണ്ട്. വെളിയിൽ ക്രോമിയം കൊടുത്തിട്ടില്ലെങ്കിൽ അകത്ത് ചെറിയ ക്രോമിയത്തിൻ്റെ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോ AC കാര്യങ്ങൾ, അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും, അതിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇത് ഏകദേശം നമ്മുടെ പഴയ XUV ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അതേപോലത്തെ ഒരു മോഡൽ നിന്ന്. പിന്നെ ഇവിടെ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ള കുറേ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നമുക്ക്, അതായത് ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ 360 ക്യാമറയുടെ ഇതാണ് വരുന്നത്, വ്യൂ ആണ് വരുന്നത്. ഇത് നമ്മുടെ കിയയുടെ സോണറ്റ് സെൽട്ടോസിലൊക്കെ നമുക്ക് ഇതേപോലത്തെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ താഴ്ത്ത് വരുമ്പോഴത്തേക്ക് ഒരു വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഈ വയർലെസ് ചാർജ് ചെയ്യാണെങ്കിൽ ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു എന്ത് പറയുക, ഒരു കണക്ടിവിറ്റി വരുന്നുണ്ട്, രണ്ട് കണക്ടിവിറ്റി വരുന്നുണ്ട് താഴേക്ക്. പിന്നെ ഒരു ഫോൺ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസും തന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായത്, ഇപ്പം വയർലെസ് ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് വയ്ക്കാം, വേറൊരു ഫോണും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കീപ്പ് ചെയ്യാം. ഈ ലെതറിൽ റാപ്പ് ചെയ്തിട്ടുള്ള ഒരു എന്ത് പറയാം, നമുക്കൊരു ഗിയർ ലിവർ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ സഫാരിയിൽ കണ്ടിട്ടുള്ളത് പോലെ നമുക്കൊരു പാർക്ക് സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡും കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസിലുള്ള രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നല്ല അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൂൾ ടൈപ്പും കൂടെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൂളായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഇൻഡലി കൺട്രോൾ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് ചെയ്യാൻ ഒരു പാട് കാണുമായിരിക്കും. അപ്പം അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഇൻഡലി കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായി ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ നമുക്ക് ഒരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട്, അതായത് ഇവരെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ വണ്ടിയും, അതായത് സഫാരി ആയിരുന്നാലും സഫാരിക്കൊക്കെ നമുക്ക് ഇതേപോലെ ഒരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കും ഇതിൽ നല്ല വിശാലമായ ഒരു പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. വെട്ടം ഒരുപാട് കയറി വരും, അതുകൊണ്ട് നമുക്കിത് അടയ്ക്കാം. പിന്നെ അതേപോലെ തന്നെ പഴയ XUV ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്, നമുക്കിതാ ഇതിന് ചുറ്റുമായിട്ട് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഇതിന് ചുറ്റുമായിട്ട് നമുക്കൊരു ആംബിയൻ ലൈറ്റ് പോലെ ഒരു ചെറിയൊരു ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമുക്ക് റെയിൻ സെൻസിങ് വൈപ്പർ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് ഇവിടെ സെൻസർ വരുന്നുണ്ട്. അതേപോലെ റെഡാറിൻ്റെ സെൻസർ വരുന്നുണ്ട്. ഓട്ടോ ഹെഡ്ലാമ്പിൻ്റെ സെൻസർ വരുന്നുണ്ട്. അതായത് നമ്മൾ 80 കിലോമീറ്ററിന് മേളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹെഡ്ലാമ്പ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. ഒരു ഓട്ടോ ഹെഡ്ലാമ്പ് പോലെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് അത് ആ ഒരു ബ്രൈറ്റ്നെസ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആക്കും. പിന്നെ
നമ്മൾ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ്. നല്ല എന്ത് പറയാം, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും എന്നെ ഇങ്ങനെ റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ പാമ്പർ ചെയ്ത് വെച്ചിരിക്കുമ്പോഴത്തെ ഒരു ഫീൽ എനിക്ക് തരുന്നുണ്ട് സീറ്റിൽ വരുമ്പോഴത്തേക്ക്. അതേപോലെ നമുക്ക് ഇവിടെ ഡ്രൈവർ സൈഡിൽ ഒരു ചെറിയൊരു അഡ്ജസ്റ്റബിൾ ഉണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സീറ്റിൻ്റെ ബാക്ക് സൈഡ്, നമ്മുടെ അതായത് നമ്മുടെ നട്ടലിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും നമുക്ക് കുറച്ചും കൂടെ കംഫോർട്ട് ഫീൽ കിട്ടാനും ഇതും. പിന്നെ പക്ഷേ ഇവരെ ഈ ഫൈവ് സീറ്റർ വരുമ്പോൾ, അതായത് എക്സ് യു വിയുടെ ഫൈവ് സീറ്റർ വരുമ്പോഴത്തേക്ക് അതേ കോമ്പറ്റീറ്ററായിട്ട് വരുന്ന കിയയുടെ സോണറ്റിലൊക്കെ വെന്റിലേറ്റർ സീറ്റ് വരുന്നുണ്ട്. അതും കൂടെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വേറൊരു സംഭവം ഞാൻ പറയാനുള്ളത്, ഇതുവരെയായിട്ട് അതായത് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ രംഗത്ത് കാണാത്ത ഒരു ടീമിനെ ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടായിരുന്നു. അതായത് സോണിയാണ് ഇതിൻ്റെ അകത്തുള്ള മ്യൂസിക് സിസ്റ്റം എല്ലാം ചെയ്തിരിക്കുന്ന സോണിയാണ്. കുറേ കാലമായി സോണിയെ കണ്ടിട്ട്. പക്ഷേ നല്ലൊരു കമ്പനിയാണ് സോണി. ഒരുപാട് പണ്ട് ഹോം തിയേറ്ററൊക്കെ സോണിയിലേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തരമാന ഒരു ഐറ്റം ആയിരുന്നു സോണിയിലേക്ക്. അപ്പോൾ സോണി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. അത് എക്സ് യു വിയിലൂടെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കണ്ടതിൽ വളരെയധികം സന്തോഷം. സത്യത്തിൽ ഞാൻ ബാക്ക് സീറ്റിൽ വന്നപ്പോഴാണ് ഒരു പ്രീമിയം എന്താണെന്നൊരു ഫീൽ എനിക്ക് മനസ്സിലായത്. ബാക്ക് സീറ്റ് വന്നപ്പം അത്രയ്ക്കൊരു ഒരു പ്രീമിയം ഫീൽ. അതായത് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ വെച്ച് രാജാവിനെ പോലെ ഇരുന്നപ്പോൾ ആനന്ദ് ബാബുവിനെ അങ്ങനെ ഡ്രൈവറാക്കി ഇരുത്തി നമുക്ക് പോകാനുള്ളത് അത്രയ്ക്ക് നല്ലൊരു എന്ത് പറയാം, ഒരു പ്രീമിയം ലുക്ക് ബാക്ക് സൈഡ് വരുമ്പോൾ. സത്യത്തിൽ ബാക്ക് സൈഡ് ഇവിടെ ഇരുന്ന് നോക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ലുക്കുണ്ടല്ലോ, വേറെ ലെവൽ ലുക്കാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് സീറ്റ് നമുക്ക് ആ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇതാണ് ഒരു ഐഡിയ ഞാൻ വെളിവിടാത്തതിൻ്റെ കാരണം ഇതാണ്. ഞാൻ പണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് ഞാൻ ടൈഗറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫോൺ കീപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ. നമുക്ക് ഫോൺ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് വിശാലമായിട്ട് നമുക്ക് കാഴ്ചകൾ കണ്ടതാണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകാമെന്ന്. അതേപോലെ ഞാൻ കേട്ടത് എവിടെ നിന്ന് കേട്ടെന്ന് അറിഞ്ഞൂടാ, ദാ നമുക്ക് ഫോണ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ആനന്ദ് ബാബു? അതേപോലെ തന്നെ എ സി വെൻസും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രീമിയം ലുക്ക് തോന്നും. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ട് നമുക്ക് നീക്കാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇത് നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ സഫാരിയിൽ നമ്മൾ ഈ ഒരു സംഭവം കണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പീക്കേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് തലയുടെ മേളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് 12 സ്പീക്കേഴ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല അടിച്ചു പൊളിയായിട്ട് നല്ല സറൗണ്ടിങ് ആയിട്ട് നമുക്ക് പാട്ടും കാര്യങ്ങളെല്ലാം കേട്ട് ഹാപ്പി ആയിട്ട് പോകാനുള്ള ഒരു രീതി തന്നെ. ബാക്ക് എനിക്ക് ഒരുപാട് ഫ്രണ്ടിലിരുന്നപ്പോൾ ഫ്രണ്ടിലിരുന്നതിനേക്കാളും ബാക്കിലിരിക്കുമ്പം എനിക്ക് കുറച്ചും കൂടെ എന്തോ ഒരു നല്ലൊരു ഫീല് തോന്നുന്നത് എനിക്ക് ബാക്കിലാണ്. നമ്മൾ ബാക്കിലേക്ക് വരുമ്പം ദാ ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്, അത് മടക്കണത് ഇതാണ്ടല്ലേ. ഷോ, എന്തൊരു സ്പീഡാണ്, നമ്മൾ അകത്തോട്ട് പോവാം. അമ്മ, അത് ഞാനേ നിനക്ക് കുറച്ച് സൈസും കനവൊക്കെ ഉള്ളതുകൊണ്ടാണേ. ഓക്കെയാണ്. ബാക്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് സ്പേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇനി ഇത് ഈ ബാക്ക് സീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്കായിരിക്കും കുറച്ചും കൂടെ കംഫോർട്ടായിട്ടുള്ളത്. വലിയവർക്കൊന്നും ആയിരിക്കില്ല. കൊച്ചു പിള്ളേർക്ക് തന്നെയാണ് ബാക്ക് സൈഡ് എപ്പോഴും ബാക്ക് സീറ്റ് എപ്പോഴും കംഫോർട്ടായിട്ടുള്ളത്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡേഴ്സ്, രണ്ട് സൈഡും കപ്പ് ഹോൾഡേഴ്സും എ സി വെൻസും കൊടുത്തിട്ടുണ്ട്. സ്പീക്കേഴ്സ് വരണമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നതിന് നമ്മൾ എ സിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നോബും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. വലുതായി പറയാം ഒന്നുമില്ല. ഇങ്ങനെ എല്ലാ സെവൻ സീറ്റർ വണ്ടിക്കും എ സി ബാക്ക് സീറ്റ് തേർഡ് റോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിലെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ 7 എയർ ബാഗ് വരുന്നുണ്ട്. അതിൽ നീ എയർ ബാഗ് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ മുട്ടിനൊക്കെ ഉണ്ടല്ലോ, മുട്ടിനൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള അവിടെയും നമുക്ക് എയർ ബാഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ലൊരു ഡ്രൈവിംഗ് കംഫോർട്ടും അതേപോലെ തന്നെ നമുക്കൊരു എന്തോന്ന് പറയാം, ഒരു കമാൻഡിങ് സീറ്റ് പൊസിഷനാണ്. മനസ്സിലായി? നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്തു പറയാം, ഒരു നല്ലൊരു വലിയ ഹൈറ്റിൽ ഇരിക്കുമ്പോഴത്തെ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് അഡ്രനോസ് കണക്ട് വരുന്നുണ്ട്. പിന്നെ അലക്സയാണ് വരുന്നത്, ഏറ്റവും നമുക്ക് എന്ത് പറയാം, കടലേ പറഞ്ഞ ഉടനെ തന്നെ ആള് മുമ്പിലെത്തി, രംഗത്തെത്തി. ആ നമുക്ക് അലക്സ നമുക്ക് അറിയാലോ, ഓട്ടോമാറ്റിക് എല്ലാവർക്കും അറിയുന്നുണ്ട്. അലക്സ സുഖമാണോ? നമുക്കിതില് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഇതിനു മുമ്പെയുള്ള പല ബെൻസിന്റെ ഒക്കെ പല സീരീസിൽ കണ്ടിട്ടുള്ള നമുക്ക് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യാണ്, ഇപ്പൊ ഞാൻ ക്രൂയിസ് കൺട്രോളിൽ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്, നമ്മൾ സാധാരണ രീതിയിലുള്ള ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ആ ക്രൂയിസ് കൺട്രോൾ കട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ റെഡാറിൽ അത് ഡിറ്റക്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ
നമ്മുടെ ക്രൂയിസ് കൺട്രോളിന്റെ ആ സ്പീഡ് ഒന്ന് റെഡ്യൂസ് ചെയ്യും. അതിനും പക്ഷെ ലിമിറ്റുകളുണ്ട്, ആ സ്പീഡ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ലിമിറ്റുകളുണ്ട്. ഇത്ര സ്പീഡിന് മേളിൽ പോയാൽ മാത്രമേ താഴേക്ക് വരുള്ളൂ, അല്ലാതെ വരുമ്പോഴത്തേക്ക് പകുതി മാത്രം സ്പീഡേ റെഡ്യൂസ് ആവുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട്, അത് നമ്മൾ ഏത് ക്രൂയിസ് കൺട്രോൾ എടുത്താലും ഇതേപോലത്തെ കുറച്ച് കണ്ടീഷൻസ് കാണും. പിന്നെ നമ്മൾ നമ്മൾ ഈ ബെൻസിലൊക്കെ ഉള്ളതുപോലെ തന്നെ, ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു റിയാക്ഷനും നമ്മൾ വണ്ടിക്കകത്ത് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള ഇൻഫർമേഷൻസും വണ്ടിയിൽ നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക്, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവുകയാണെങ്കിലോ എന്ന് കരുതി വണ്ടി നമുക്ക് ചെറിയ ഒരു അലാറം തരും. അതായത് അലാറം പോലെ ഈ നമ്മുടെ ഈ ഹാൻഡിൽ ഒന്ന് ഷേക്കാവുകയൊക്കെ ചെയ്യും, വൈബ്രേറ്റ് ആവും ശബ്ദം, അതായത് നമുക്ക് ഒരു അലാറം പോലെ ഒരു ശബ്ദമൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒരു ടീ ബ്രേക്ക് എടുക്കാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക്, അതായത് നമ്മുടെ ലൈൻ ക്രോസ് ചെയ്യാതിരിക്കാനുള്ളത്, അങ്ങനെ പല ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ലൈൻസ്, അതായത് നമ്മളിപ്പം ഒരു ഒരു റോഡിലോട്ട് എൻട്രി ആവുകയാണ് അല്ലെങ്കിൽ ഒരു 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 ഹൈവേയിലോട്ട് എൻട്രി ആകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളും സിഗ്നൽസും കാണും. അപ്പം അതിനെ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻസ് തരും, ആ നിങ്ങൾ ഇത്ര സ്പീഡിലേ പോകാൻ പാടുള്ളൂ, ഇങ്ങനെയാണ് കാര്യം എന്ന് നേരത്തെ ഇൻഫർമേഷൻ തരുകയും നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ വളരെയധികം ഒരു നല്ലൊരു അടിപൊളി ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ അന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ഒരുപാട് ധാരാളം ഫീച്ചേഴ്സ്, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതൊക്കെ പറയാൻ തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് സമയമെടുക്കും, സമയമെടുക്കണേ മാത്രമല്ല ലെങ്ത്തൊക്കെ കൂടിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈം ആണ്, അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ എന്ത് പറയാം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫീച്ചേഴ്സ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ക കംഫർട്ട് ഫീലാണ്. പക്ഷേ നമ്മളിവിടെ നമ്മൾ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യില്ല, കാരണം ഇത് വളരെ തിരക്കുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതേപോലത്തെ ഒരു വണ്ടിക്ക് എന്തായിരുന്നാലും വേറെ ഒരു കുഴപ്പമോ ബോഡി റോളിങ്ങോ ഒന്നും വരാനുള്ള സാധ്യത ഇല്ല. ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായ സഫാരി, അതേപോലെ തന്നെ സെൽട്ടോസ്, പിന്നെ തന്നെ ഹുണ്ടായുടെ വണ്ടികളുണ്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് വണ്ടികളുണ്ട്. നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും, പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാത്തിനും മേളിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയിലെ ഒരു പ്ലേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനേക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള വണ്ടികൾ വരും, പല വണ്ടികളും വരാനുണ്ട്. ഇപ്പോൾ തന്നെ എം ജിയുടെയൊക്കെ പല വണ്ടികളും ഏകദേശം ഇതിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ എം ജിയുടെ ഹെക്ടർ പ്ലസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഇനി അവർ അപ്ഡേഷൻസ് ഒക്കെ കൊണ്ടുവരും. അതേപോലെ തന്നെ ഇപ്പം സഫാരി ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ മഹീന്ദ്ര ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരുമ്പോഴത്തേക്ക് സഫാരിക്കൊക്കെ അതൊരു എന്താ പറയുക ഒരു മോട്ടിവേഷനാണ്. സഫാരിയൊക്കെ അല്ലെങ്കിൽ ടാറ്റയൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പായി, ഇതിനേക്കാളും അപ്ഗ്രേഡ് ആയ വെർഷൻ വണ്ടികൾ വേറെ വരും. അപ്പോൾ നമുക്ക് നിങ്ങൾ അതിന് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് എടുക്കാം. ഇപ്പോൾ ഇതിന് കളർ വേരിയൻ്റ് പറഞ്ഞാൽ 5 വേരിയൻ്റ് ആണ്, ഒന്ന് ഈ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു സിൽവർ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു മിഡ്നൈറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഇന്ന് തന്ന് സഹായിച്ചത് നമ്മുടെ SS ഓട്ടോമോട്ടീവ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് നമ്മുടെ പേരൂർക്കട വഴയലയിലുള്ള മഹീന്ദ്രയിലെ ഡീലർഷിപ്പ് ഇപ്പോൾ അവരാണ് നടത്തുന്നത്. അപ്പോൾ അവരാണ് നമുക്ക് വണ്ടി തന്നിട്ടുള്ളത്. അവർക്കൊരു പ്രത്യേകിച്ചല്ല, അവർക്ക് വലിയ ടാങ്ക്സ്, പ്രത്യേകിച്ച് ബീത്താമേടം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ബീത്താമേടം നമുക്ക് അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു, രഞ്ജിത്തിനെ വിട്ടു തന്നു, രഞ്ജിത്ത് വന്ന് നമുക്ക് വേണ്ടി രാവിലെ വന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് രഞ്ജിത്തിനും ഡോസും കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രണ്ടുണ്ട് രഞ്ജിത്ത്, രഞ്ജിത്ത് ക്യാമറയുടെ പിന്നിലാണ്, രഞ്ജിത്തിന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ചെറിയൊരു നാൺ, അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ക്യാമറ മുമ്പിൽ വന്നിട്ടില്ല. അപ്പോൾ രഞ്ജിത്തിൻ്റെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്, രഞ്ജിത്തിൻ്റെ നമ്പർക്ക് നിങ്ങൾക്ക് രഞ്ജിത്തിനെ വിളിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഇവരെ നമ്പറിൽ വിളിച്ചിട്ട് വരിക. ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 12-27 വരെയാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ ഞാൻ പറഞ്ഞേക്കാളും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രഞ്ജിത്തിനെയോ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിലോ വിളിച്ച് നോക്കുക എന്നുള്ളത് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗെറ്റ് ദ എസൻസ്. ബൈ.